ഫസ്റ്റ് ഓഫ് ഓൾ എല്ലാവർക്കും മെരി ക്രിസ്മസ്. ക്രിസ്മസ് ആയിട്ട് എന്തെന്താ പരിപാടി? ഞാൻ ഇന്നുള്ളത് ഒരു ഫാക്ടറിയിലാണ് കേട്ടോ. കേക്ക്സിൻ്റെ ഒരു ബഹളം തന്നെ ഇവിടെ നടക്കുന്നുണ്ട്. എനിക്ക് നല്ല ആഗ്രഹമായിരുന്നു ഒരു ഫാക്ടറി പോയിട്ട് കേക്ക് ഉണ്ടാക്കുന്നത് കാണണം എന്ന്. പീക്ക് സീസൺ ആയതുകൊണ്ട് തന്നെ ഇതിൻ്റെ പ്രോസസ്സിങ്ങും ബാക്കി കാര്യങ്ങളൊന്നും ചെയ്യുന്നത് കാണാൻ പറ്റില്ല, കാരണം എല്ലാവരും നല്ല ബിസിയാണ്. എന്നാലും ഇതൊക്കെ അറേഞ്ച് ചെയ്ത് വെച്ച് അതിനുള്ളിലൊക്കെ കാണാൻ നല്ല ഭംഗിയായിരുന്നു കേട്ടോ. ഡിസംബർ മന്ത് എന്ന് പറയുമ്പോൾ നമുക്ക് കേക്ക്സ് മാത്രമേ കാണാൻ പറ്റുള്ളൂ. ഹലോ, എല്ലാവർക്കും സുഖമില്ലേ? വെൽക്കം ടു മാലിഫെറ്റ് സ്റ്റോറീസ്. നമ്മൾ കണ്ണൂർ ഫസ്റ്റ് ആയിട്ട് ഫ്രഞ്ച് കേക്ക്സ് കൊണ്ടുവന്നത് ഈ ഒരു ടീമാണ് കേട്ടോ. ഫ്രഞ്ച് കേക്ക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ നോർമൽ ഫ്രഷ് ക്രീം കേക്ക്സ് പോലെയല്ല, ഇത് ലെയേർഡ് വൺസ് ആണ്. അതുമാത്രമല്ല, ഇതിൽ യൂസ് ചെയ്യുന്ന ചോക്ലേറ്റും ഒക്കെ ഡിഫറെൻ്റ് ആണ്. നമ്മൾ നോർമൽ കോമ്പൗണ്ട് ചോക്ലേറ്റ് അല്ല കേട്ടോ ഇവർ യൂസ് ചെയ്യുന്ന, കുവച്ച ചോക്ലേറ്റ്സ് ആണ്. അതുകൊണ്ട് തന്നെ എക്സ്പെൻസീവ് ആണ്. മിഡിൽ ഈസ്റ്റിലൊക്കെയാണ് ഫസ്റ്റായിട്ട് ഫ്രഞ്ച് കേക്ക്സ് കഴിച്ചത്. ഫ്രഞ്ച് കേക്ക്സ് കാണാനും അതേപോലെ തന്നെ കഴിക്കാനും നല്ല ടേസ്റ്റാണ്. നോർമൽ ഫ്രഷ് ക്രീം കേക്ക്സിനെക്കാട്ടും എനിക്കിഷ്ടം ഫ്രഞ്ച് കേക്ക്സ് ആട്ടോ. കാരണം അതിലൊരു ക്രിസ്പി ലെയർ ഉണ്ടാവും, പിന്നെ ഒരു മൂസ് ആണെങ്കിലും മൂസിൻ്റെ ഉണ്ടാവും, പിന്നെ കേക്കിൻ്റെ ലെയർ ഉണ്ടാവും, പിന്നെ ക്രീം ഉണ്ടാവും. ഡിഫറെൻ്റ് ആയിട്ട് നമുക്ക് ഓരോരോ സെക്ഷൻ ആയിട്ട് തന്നെ അതിൻ്റെ ഒരു ടേസ്റ്റ് നമ്മളെ വായിലേക്ക് എത്തും കേട്ടോ. എൻ്റെ ലൈഫിൽ ഞാൻ ആദ്യമായിട്ട് ഫ്രഞ്ച് കേക്ക്സ് കഴിക്കുന്നത് സൗദിയിൽ നിന്നാണ്. അത് കഴിഞ്ഞിട്ട് നാട്ടിൽ വന്ന ടൈമിൽ ഫസ്റ്റായിട്ട് ഞാൻ കഴിക്കുന്നത് ഇവിടെ നിന്നാണ്, എം ആർ എന്ന് കഴിച്ചപ്പോഴാണ് ആ സെയിം ടേസ്റ്റ് എനിക്ക് കിട്ടിയത്. ഏതൊക്കെ ഫ്രഞ്ച് കേക്ക്സും ഏതൊക്കെ പ്രീമിയം കേക്ക്സ് വന്നു എന്ന് പറഞ്ഞാലും, നമ്മൾ ഫ്രഷ് ക്രീം കേക്ക്സ് ഇല്ലേ, അതിൻ്റെ ഒരു ഓഡിയൻസ് വേറെ തന്നെ ആൾക്കാരാണ് കേട്ടോ. അതിൻ്റെ ഫാൻസ് എക്സ്ട്രാ ആൾക്കാരാണ്. അത് മാത്രമല്ല, ഈ ഒരു ക്രിസ്മസിൻ്റെ ടൈം ആകുമ്പോൾ ആ ഷുഗർ ഐസിങ് കേക്കില്ലേ, നമ്മൾ നോർമൽ പ്ലം കേക്കിൻ്റെ മേലെ ഷുഗർ ഐസിങ് വെച്ചിട്ടുള്ള, അതിനാണ് ഏറ്റവും കൂടുതൽ ഫാൻസ് ഉള്ളത്. ആ ഒരു ടൈമിലാണ് നമുക്ക് മനസ്സിലാവുന്നത് എത്രത്തോളം പ്രീമിയം കേക്ക്സ് വന്നു കഴിഞ്ഞാലും പണ്ടത്തെ രുചി അത് തന്നെയാണെന്നുള്ളത്. MRA ബേക്കറി എന്ന് കേൾക്കുമ്പോൾ എൻ്റെ ചെറുതിൽ ഞാൻ ഫസ്റ്റായിട്ടൊരു ബേക്കറിൻ്റെ പേര് ശ്രദ്ധിക്കുന്നത് MRA ആണ്. കാരണം ഞങ്ങൾ ഗസ്റ്റ് ആയിട്ടൊക്കെ എവിടെയെങ്കിലും പോകുമ്പോഴൊക്കെ സാധനമൊക്കെ വാങ്ങുക MRA എന്നാണ്. അത് മാത്രമല്ല, നോമ്പിൻ്റെ സമയത്ത് വെള്ളപ്പോള അതൊക്കെ MRA ബേക്കറി എന്നായിരുന്നു. അപ്പോൾ സ്റ്റാർട്ടിങ് ബേക്കറി മാത്രമായിരുന്നെങ്കിലും പിന്നെയാണ് അവർ റെസ്റ്റോറൻറ്റൊക്കെ സ്റ്റാർട്ട് ചെയ്തത്. ഏതായാലും കേക്കിൻ്റെ വീഡിയോ എടുത്ത് കഴിഞ്ഞപ്പം എനിക്കൊരു ഹാമ്പർ തന്നിട്ടുണ്ടായിരുന്നു. ഇതൊക്കെ ടേസ്റ്റ് ഉണ്ട്, എല്ലാ കേക്കും നമുക്ക് ടേസ്റ്റ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ഞാൻ എന്ത് ചെയ്തു, പേസ്ട്രി ആയിട്ട് മാത്രമാണ് എടുത്തത്. അങ്ങനെ ആകുമ്പോൾ എനിക്ക് എല്ലാ ഫ്ലേവറും ടേസ്റ്റ് ചെയ്യാനുള്ള ഒരു ചാൻസ് കിട്ടും. അതുകൊണ്ട് തന്നെയാണ് കേക്ക് എടുക്കാതെ ഇതേപോലെ പേസ്ട്രീസ് എടുത്തത്. ഈ ലെയേഴ്സ് ഉണ്ടോ, നല്ല രസമില്ലേ കാണാൻ വേണ്ടിയിട്ട്. ഇത് കഴിക്കുമ്പോഴും നമുക്ക് ഫുൾ ഫ്രഷ് ക്രീം ആകുമ്പോൾ ഒരു ക്രീമി ക്രീമി ഒരു ഫീൽ ഉണ്ടാവും. ഇതാകുമ്പം ആ ഒരു മോസിൻ്റെ ടേസ്റ്റും കേക്കിൻ്റെ ടേസ്റ്റും ചോക്ലേറ്റിൻ്റെ ടേസ്റ്റൊക്കെ ഡിഫറെൻ്റ് ആയിട്ട് ഫീൽ ചെയ്യും. ഇത് ഇളനീർ കേക്കാണ് കേട്ടോ, നല്ല രസമുണ്ടായിരുന്നു. അത് മാത്രമല്ല, അതിൻ്റെ സ്പഞ്ച് കാണിക്കാൻ വേണ്ടിയിട്ടാട്ടോ ഞാൻ ഇതെങ്കിലും ഷെയ്ക്ക് ചെയ്ത് കാണിച്ചത്. ഇതിൻ്റെ താഴെ ഒരു ക്രിസ്പി ലെയർ ഉണ്ടായിരുന്നു, അതിൻ്റെ കൂടെ മൂസ്, അതിനുള്ള കേക്ക്, പിന്നെ വൈറ്റ് മൂസ്. ഇതൊക്കെ നല്ല സോഫ്റ്റായിട്ട് കഴിക്കുമ്പോൾ പെർഫെക്റ്റ് ആയിരുന്നു കേട്ടോ. ചോക്ലേറ്റ് ട്രയോസ് ആണെങ്കിലും ചോക്ലേറ്റ് ഗനാഷ ആണെങ്കിലും അതേപോലെ തന്നെ ചോക്ലേറ്റ് സോൾ ആണെങ്കിലും ഒക്കെ പെർഫെക്റ്റ് ആയിരുന്നു. എനിക്ക് ഫ്രഞ്ച് കേക്ക്സിൽ ഏറ്റവും ഇഷ്ടമുള്ള സംഭവം എന്താ അറിയോ, ആ താഴെയുള്ള ക്രിസ്പി ലെയർ. നല്ല ടേസ്റ്റുള്ള കേക്ക്സ് ആയിരുന്നു കേട്ടോ ഒക്കെ. പിന്നെ ഹണി കേക്ക്, ഹണി കേക്കിനെക്കാട്ടും എനിക്ക് ഏറ്റവും ഇഷ്ടമായത് ബാക്കിയുള്ള കേക്ക്സ് ആണ്. ഇത് പിസ്ത മാബിൾ കേക്ക്. കണ്ണൂരിൻ്റെ ഇരട്ടി മധുരം തരാൻ വേണ്ടിയിട്ട് രണ്ട് സ്റ്റോറി വരുടെ ഇനോഗ്രേഷൻ കഴിഞ്ഞിട്ടുണ്ട്. ഒന്ന് പാപ്പൻശ്ശേരി പെട്രോൾ പമ്പിൻ്റെ അവിടെയും, ഒന്ന് ഫോർട്ട് റോഡിൽ സിറ്റി സെൻറ്ററിൽ തൊട്ടപ്പുറത്താണ് സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത്. അപ്പോൾ എന്തായാലും വിസിറ്റ് ചെയ്യുക. ഇതേപോലത്തെ വീഡിയോസിന് ഓൾവേസ് ഫോളോ മൈ ലിഫിറ്റ് സ്റ്റോറീസ്.